ദിവസവും നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് റബ്ബർ പാൽ ശേഖരിക്കുന്നു. ശേഖരിക്കുന്ന പാൽ ഷീറ്റ് നിർമ്മാണത്തിനായതിനാൽ കൂടുതൽ വിലയും DRC കർഷകർക്ക് ലഭിക്കുന്നു. NRH റബ്ബേഴ്സ്, വാണിയമ്പലം, ചെറുകോട്, പൂക്കോട്ടും പാടം. വിശ്വസ്തത, ഗുണമേന്മ, അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ന്യൂ കുരുക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ നിലമ്പൂർ റോഡ്, പടകാളിപ്പറമ്പ് കോറിക്ക് സമീപം. വണ്ടൂർ പഞ്ചായത്തിൽ 2022-23 വാർഷിക പദ്ധതി തയ്യാറാക്കിയത് പഞ്ചായത്ത് ഭരണസമിതി അറിയാതെയെന്ന ആക്ഷേപം. പദ്ധതി സംബന്ധിച്ച് ചൊവ്വാഴ്ച നടക്കാനിരുന്ന വികസന സെമിനാർ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്കും DDP അടക്കമുള്ള അധികാരികൾക്കും പരാതി നൽകി. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 2022-23 വർഷത്തെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി പോലും വണ്ടൂരിലെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അറിയാതെ രണ്ട് വ്യക്തികൾ സ്വകാര്യ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് ഈ പഞ്ചായത്തിനകത്ത് നടത്തുന്നത്. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് കേരള ഗവൺമെൻറ് ഏകദേശം 15 കോടി രൂപയാണ് ഈ വർഷം ഗ്രാൻഡായി നൽകുന്നത്. അതിലൊരു പദ്ധതി പോലും ഗ്രാമപഞ്ചായത്തിലെ 23 അംഗങ്ങളിൽ ഒരാൾ പോലും അറിയാണ്ട് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും മാത്രം ചേർന്നുകൊണ്ട് സ്വകാര്യ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് ചെയ്യുന്നത്. ഞങ്ങളൊരു നോട്ടീസ് കണ്ടു, ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ വർഷത്തെ പദ്ധതി തയ്യാറാക്കുന്നതിന് വേണ്ടി വികസന സെമിനാർ 6/7/2022 ഷറഫിയ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മണിക്ക് നടക്കും എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു നോട്ടീസ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതികൾ തയ്യാറാക്കാൻ ഗ്രാമസഭകൾ പൂർത്തീകരിച്ചു. ആ ഗ്രാമസഭകളിൽ നിന്ന് വന്ന നിർദ്ദേശം ക്രോഡീകരിച്ച് 2nd വർക്കിംഗ് ഗ്രൂപ്പ് ചേരണം. ആ 2nd വർക്കിംഗ് ഗ്രൂപ്പിൽ വിവിധ കമ്മിറ്റികൾ ചർച്ച ചെയ്ത് ഫൈനൽ തീരുമാനത്തിലെത്തിയാൽ അത് ഗ്രാമപഞ്ചായത്തിന് സമർപ്പിക്കുകയും ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ അത് ചർച്ച ചെയ്യും വേണം. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ എടുക്കുന്ന കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും കഴിച്ച് ബാക്കിയുള്ളത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൊടുക്കണം. ഒരു വർഷത്തെ പദ്ധതി തയ്യാറാക്കുന്നത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്. ആ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തയ്യാറാക്കുന്ന പദ്ധതി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി കൊടുക്കും. ആ ഭരണസമിതിക്ക് അത് തള്ളാനോ കൊള്ളാനോ മാറ്റങ്ങൾ വരുത്താനുള്ള അധികാരമുണ്ട്. അങ്ങനെ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി ഫൈനലൈസ് ചെയ്ത ഒരു പദ്ധതിയാണ് നാളത്തെ വികസന സെമിനാറിൽ ചർച്ച ചെയ്യേണ്ടത്. എന്നാൽ ഗ്രാമസഭകൾക്ക് ശേഷം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് 2nd വർക്കിംഗ് ഗ്രൂപ്പ് ചേർന്നിട്ടില്ല. ഗ്രാമസഭകൾക്ക് ശേഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ചേർന്നിട്ടില്ല. ഈ വർഷത്തേക്കുള്ളൊരു പദ്ധതി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തയ്യാറാക്കി ഭരണസമിതി കൊടുത്തിട്ടില്ല. ഭരണസമിതി കഴിഞ്ഞ ഗ്രാമസഭകൾക്ക് ശേഷം വിളിച്ചു ചേർക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവർ ചക്ക കമ്പനി ചെയ്തതുപോലെ തന്നെ കേരള ഗവൺമെൻറ് കൊടുത്ത 14 കോടി രൂപ, നമ്മുടെ പഞ്ചായത്തിൽ നാം കൊടുക്കുന്ന നികുതി അടക്കമുള്ള 5 കോടി രൂപ, മൊത്തം ഏകദേശം 19 കോടി രൂപ ഈ ഗവൺമെൻറ്റിൻ്റെ പണം സ്വകാര്യ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് പോലെ UDF അംഗങ്ങൾ അടക്കം ഉൾക്കൊള്ളുന്ന വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതിയെപ്പോലും നോക്കുകുത്തിക്കായിക്കൊണ്ടാണ് സ്വകാര്യമായി ആ പണം കൈകാര്യം ചെയ്യുന്നത്. ഇതിന് ഞങ്ങൾക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. ഈ 23 ഗ്രാമസഭകളിൽ ചേർന്ന 1000 കണക്കിന് വരുന്ന ആളുകളുടെ നിർദ്ദേശങ്ങൾക്ക് പുല്ലു വില കൽപ്പിച്ച ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഗ്രാമസഭകൾക്ക് ശേഷം വർക്കിംഗ് ഗ്രൂപ്പുകൾ ചേർന്ന് വാർഷിക പദ്ധതി സംബന്ധിച്ച് അന്തിമ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുകയോ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിളിച്ചു ചേർത്ത് അവസാന വാർഷിക പദ്ധതി ചർച്ച ചെയ്ത് അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് അഡ്വക്കേറ്റ് അനിൽ നിരവിൽ പറഞ്ഞു. ഇതാണ് വികസന സെമിനാർ മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. ഇനി നിങ്ങളുടെ ഇഷ്ട ഫർണിച്ചറുകൾ സ്വന്തമാക്കൂ മഹാരാജയിലൂടെ. മഹാരാജ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ്, ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഗ്രേസ് പബ്ലിക് സ്കൂൾ ആൻഡ് WIC ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, WIC ക്യാമ്പസ്, വണ്ടൂർ.